പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ആവശ്യത്തിന് അയക്കുമ്പോൾ ഇത് എന്തിനയച്ചു, ഏതിനയച്ചു, നിങ്ങളിത് ഹെഡ് ഓഫീസിൽ പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നാളെ നിങ്ങളെയും ഈ ബാങ്ക് ഇതുപോലെ വലയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത, ജനങ്ങളെ ദ്രോഹിക്കുന്ന ബാങ്കിനോട് നമുക്ക് ഇനി ഒരിക്കലും ഒരു രീതിയിലും നമുക്ക് ഒത്തുപോകാൻ സാധിക്കില്ല. കാരണം ഓരോ പ്രവാസികളും ഇതിനെതിരെ പ്രതികരിക്കണം, കേരളത്തിലെ ഓരോ നന്മ മനസ്സുകളും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം ഇത് മറ്റ് സുഖിക്കാൻ വേണ്ടി വന്ന പൈസയല്ല, ഒരു രോഗിയുടെ അത്രയ്ക്കും അത്യാസന്നയും നിലയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റിന് വന്ന പൈസയാണ് ഇവർ ഈ രീതിയിൽ തടഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബാങ്കിന്റെ ഈ നിലപാട് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 5 ദിവസം മുമ്പ് വിഡ്രോൾ ഫോമിൽ അവരുടെ ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുക, വിഡ്രോൾ ചെക്ക് അടക്കം കൊടുത്തിട്ട് പോലും ഇപ്പൊ അവർ പറയുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലേ അത് തരാൻ പാടുള്ളൂന്നാണ്. ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ ടെററിസ്റ്റുകളോട് പെരുമാറുന്ന പോലെയാണ് ബാങ്കിൽ നിന്ന് പെരുമാറുന്നത്, ഇറങ്ങിപ്പോവാനൊക്കെ പറയുന്ന രീതിയാണ്. ഇപ്പൊ സഹദിനെയാണ് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന സഹദ, സഹദിന് ബാങ്കിലേക്ക് വിട്ടപ്പോൾ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. ഇതിൽ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മൾ അവരോട് 1,17,00,000 രൂപ വന്നപ്പോ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് വരുന്നത്, അതായത് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞപ്പോ ക്രെഡിറ്റും ഡെബിറ്റും ഫ്രീസ് ചെയ്ത് വെച്ചു, രണ്ടും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ ഒരു കസ്റ്റമറിനോട് ചെയ്യുന്നത് ക്രൂരത എന്നല്ല, കൊള്ളത്തരാണ് കാണിച്ചത്. നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ഡെബിറ്റ് നമ്മുടെ ക്രെഡിറ്റ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കാം. നമ്മൾ അവരോട് എഴുതി കൊടുത്തത് ക്രെഡിറ്റ് ഫ്രീസ് ചെയ്യാനാണ്, വരുന്നത് ഫ്രീസ് ചെയ്യാം, ഫ്രീസ് ചെയ്യില്ല, തടഞ്ഞു വെക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇവര് ഡെബിറ്റ് ഫ്രീസ് ചെയ്യുന്നതിനൊപ്പം, ക്രെഡിറ്റ് ഫ്രീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡെബിറ്റ് ഫ്രീസ് ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് ചെക്ക് ചോദിക്കുമ്പോൾ തരുന്നില്ല, ചെക്ക് ചോദിക്കുമ്പോൾ അത് തരാൻ കഴിയില്ല, അത് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ തരാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ മോശമാണ്. കാരണം ഞങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ബാങ്കിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞാണ് മാനേജറോട്, കാരണം നിങ്ങളെ കൊണ്ട് ഇതുപോലത്തെ രോഗികളെ സഹായിക്കാൻ സാധിക്കില്ല, പക്ഷേ ഞങ്ങളെപ്പോലെ സഹായിക്കുന്ന ആളുകൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ചിരിച്ച് പുച്ഛിച്ച് തള്ളിക്കളയുന്ന രീതിയാണ് ഇന്ത്യൻ ബാങ്ക് കാണിച്ചതെങ്കിൽ ഈ ഇന്ത്യൻ ബാങ്കിനെതിരെ ശക്തമായിട്ട് ഓരോ പ്രവാസികളും കേരളത്തിലെ ഓരോവരും ഓരോ നന്മ മനസ്സുകളും ഇതിനെതിരെ ശബ്ദിക്കണം, നിങ്ങളൊക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഒരിക്കലും ഇന്ത്യൻ ബാങ്കുമായിട്ട് ഞാൻ സഹകരിക്കില്ല, എന്റെ പ്രവർത്തനങ്ങൾ ആ ബാങ്കുമായിട്ട് ഒരിക്കലും ഇനി ഉണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും രോഗിയുടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലല്ലാതെ ഇന്ത്യൻ ബാങ്കിലേക്ക് പോകില്ല, ഇത് എന്റെ തീരുമാനമാണ്, ഇതുപോലെ ഓരോരുത്തരും തീരുമാനിക്കണം. കാരണം ഇത് ഈ നാട്ടിലെ പാവപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദിക്കുന്നത്. ആ ശബ്ദത്തിന്റെ ഒരാളായിട്ട്, ആ പ്രതിഷേധത്തിന്റെ ഒരു അണിയായിട്ട്, അംഗമായിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്യാവശ്യമായ വരുന്ന ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അതിനില്ലാത്ത ഫോർമാലിറ്റീസ് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കും. ഇത് ഡിലേ എന്നും അതിനപ്പുറത്ത് അത് വീഴ്ച എന്നും ഉറപ്പിച്ച് പറയാമെന്ന് പറയാം അല്ലേ? ₹17,00,000 അക്കൗണ്ടിൽ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിന്റെ കത്ത് കൊടുത്തിട്ട് മാത്രം ഒരു 10,00,000 രൂപ ചെയർമാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ 10,00,000 അക്കൗണ്ടിലുള്ള ആ സ്ത്രീക്ക് ഹോസ്പിറ്റലിലെ ചെയർമാൻ, വളവനാട് ഹോസ്പിറ്റലിലെ ചെയർമാൻ ഒരു കത്ത് കൊടുത്തു വിട്ട ശേഷം മാത്രമാണ് ഇയാൾ അനുവദിച്ചോളൂ. എന്ത് ധാർഷ്ട്യത ഇതിന് പറയാ, ഒരു മനസാക്ഷി പറഞ്ഞ ഒരു സാധനം വേണ്ടേ? കാരണം കടക്കുന്ന 3 രോഗികളല്ലേ, ഒരു സാധാരണ കടക്കല്ല, ആക്സിഡന്റ് എന്തോ സംഭവിക്കാത്ത രോഗികളാണ് കടക്കുന്നത്. 34 മണിക്കൂറിനകം 1,17,00,000 അക്കൗണ്ടിലെത്തി. അത് ഫിറോസ് കുന്നംപറമ്പിൽ നിന്നുള്ള മനുഷ്യന്റെ ക്രെഡിബിലിറ്റിയാണ്, അല്ലാതെ വേറെ ഒരു കള്ളപ്പണോ അങ്ങനെ എന്തെങ്കിലും ഒഴിയുന്നു. ചെറിയ തുകകളാണ്, അത് വെക്കാൻ നോക്കിയറിയാലോ ഇൻഫ്ലോ എന്താന്നുള്ളത്. ബൾക്ക് എമൗണ്ട് വരികയാണെങ്കിൽ അതിലെന്തെങ്കിലും 100, 30, 10 രൂപ സാറോട് ചോദിച്ചാൽ മതി. 35 രൂപ വ്യക്തി 10 രൂപ 20 രൂപ അതിനൊക്കെ ഒരു മാന്യത കാണിക്കണ്ട സാറേ. അതിലൊക്കെ നിയമത്തിന്റെ കുരുക്ക് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഒരു കുരുക്കൂലുണ്ടാക്കുക. ഒരു 10,00,000 വിഡ്രോ ചെയ്യാൻ ഇപ്പൊ ഒരു തുണിക്കടത്ത് ബില്ല് കൊടുത്താലെ തരാൻ പറ്റുന്നു പറയാൻ പറ്റുമോ? ഓപ്പറേഷൻ കെടുക്കുമ്പോ ഹോസ്പിറ്റലിന് ബില്ല് കൊടുത്താലേ പറ്റുള്ളൂ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിന് ബില്ല് കൊടുന്ന പൈസ അനുവദിക്കാം. ഇപ്പോഴും അയാൾ പറഞ്ഞു തന്നറിയോ?
പിന്നെ അതിനെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അതിനെങ്ങനെ പറയേണ്ടത്? ഞങ്ങളല്ലേ പറഞ്ഞത് 49,000 മുകളിൽ വരുവാണെങ്കിൽ പാൻ കാർഡ് ചോദിക്കാം സാറേ. അപ്പൊ അതിന്റെ മുകളിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ബാങ്കിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചികിത്സ കിട്ടാതെ. സാറിപ്പൊ പറയാൻ പോകുന്നത് ഗുരുസിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോകുന്നു. The first touch of love. തേൻപാട്ടിൽ ജ്വല്ലറി, തിരൂർ കോട്ടക്കൽ, പുത്തനത്താണി.